പറഞ്ഞു പഠിക്കുന്നവരാണെന്നാ തോന്നുന്നേ. ആണിനെയും പെണ്ണിനെ ഒന്നും കണ്ട തിരിച്ചറിയാൻ പറ്റത്തില്ല. ആരാ വഴി അടിച്ചു കൊടുത്ത? എപ്പോഴാ? പിന്നെ ഇല്ലയോ, അവരൊക്കെ ഇവിടുന്ന് വരുന്നവരെ ചേട്ടാ. അല്ല, വേഷവും പകട്ടും കണ്ട കളർ ടി വിന്ന് ഇറങ്ങി വരാന്ന് തോന്നുണ്ടാ. എന്റെ ബോസ് ഇപ്പൊ എന്നോട് സംസാരിക്കാറേയില്ല. സ്യൂസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ് വെരട്ടിയാ തലയൂരിയത്. ഞങ്ങൾ ഇപ്പൊ വിമൻസ് ക്ലബിന്റെ ഹോസ്റ്റലാ താമസം. താനും പോരെ. അതിനും മീനുന് നിർമ്മലാന്റെ കൂടെ താമസിക്കും. ഹലോ, ഇങ്ങോട്ട് വാ. ശകലം ബോധ്യായിട്ട് പോ. ബിജു വിട്ടോളാ, നമുക്ക് തിരിച്ചു പോവാം. മീനിന്റെ ഒരു പേടി നോക്ക്. ഞണ്ട് കറി ഉണ്ട്, ഞണ്ടും കരിമീനും തവളക്കാലും തരാം. അയ്യോ, വേണ്ട കേട്ടോ, നമുക്ക് തിരിച്ചു പോവാം. വല്യ ഗമ അടിക്കുന്ന മീനിന്റെ മട്ട് മാറുന്നുണ്ടോ? ചേട്ടത്തിനെ പേടിച്ചാണെങ്കിൽ താൻ പോയിക്കോ, ഞങ്ങള് കയറും. റെഡി? ആ ട്രീസ് ഇവിടെ കവർ ചലിക്കട്ടെ. എല്ലാവരും ഫ്രെയിമിൽ വേണം. അത് ബുദ്ധിമുട്ടാണ്. ആ എന്നാ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി. ക്യാമറ ചലിച്ചു, മുന്നോട്ട് വരട്ടെ. അവിടെ ഒരു കുഴിയുണ്ട്, മോന്തയിലേക്ക് വരട്ടെ. ആടിലേക്ക് പോട്ടെ, ആടിൽ നിന്ന് ഷാപ്പിലേക്ക്, നേരെ ഷാപ്പിലേക്ക് പോട്ടെ. ആ ഒന്ന് പെട്ടെന്ന് വേണം, കുറച്ചുകൂടി സ്പീഡിൽ വരാം. വരട്ടെ വരട്ടെ, അവിടെ നിൽക്കട്ടെ. നഗരത്തിലെ ചല്ല് ബാറല്ല ഇത്, കേരളത്തിന്റെ തന്നതായ ഷാപ്പാണ്. ഈ ചേട്ടനാണ് നമുക്ക് വേണ്ടി. ബോർഡിലേക്ക് പോട്ടെ. Naturally adulterated. നല്ല കള്ള അടിച്ചു. ഹലോ, എവിടെന്നാ ഇരുന്നാട്ടെ? പ്ലീസ് കം, നമുക്ക് പോവന്നേ. ഒന്നും കഴിക്കുന്നില്ലേ? പ്ലീസ് നമുക്ക് പോവാം. പ്ലീസ് കം ഹിയർ, നമുക്ക് പോവാം. കള്ള് ഷാപ്പല്ലേ? അതേലോ, ഒരു രണ്ട് കുപ്പികൾ പോരട്ടെ. മീനാക്ഷി, എന്ത് തെമ്മാടിത്തരായി കാണിക്കണേ? ഇത് നമ്മുടെ ഉണ്ണിയുടെ മകളല്ലയോ? പെണ്ണൊരുമ്പെട്ട മുടിയത്തേ ഉള്ള തനിക്ക് ചിലപ്പോ ഈശ്വരപിള്ള ചേട്ടന്റെ ബാധ കയറും. അല്ലാതെ ഇതിനൊക്കെ ഇപ്പൊ എന്താ പറയണ്ടേ? ഞാൻ അവളെ ഒരുപാട് ഒരുപാട് ഉപദ്രവിച്ചു. തെറ്റ് ശരി ഒന്നും അല്ലല്ലോ സാറേ. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാനിങ്ങനെ അപമാനിക്കരുതായിരുന്നു. വീട്ടിൽ വിളിച്ചോണ്ട് വന്ന് കൈയും കാലും തല്ലൊടിച്ചാലും സഹിക്കും. ഷാപ്പി കേറാൻ ധൈര്യം കാണിച്ച ഒരു പെണ്ണ് ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല. അവളിപ്പോ ഡോക്ടറുടെ അവിടത്തേക്ക് കാണും. എനിക്ക് അവളെ കാണണം. അവളാകെ വല്ലാത്തൊരു അവസ്ഥയിലാ. ഞാൻ അവളെ, എനിക്കതാ പേടി, അവള് വല്ല അവിവേകം. എടാ, നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ അവളിവിടെ വന്നിരുന്നു? എല്ലാ കാര്യവും അവൾ എന്നോട് കരഞ്ഞു പറഞ്ഞു. കുറേ കരയട്ടെ എന്ന് ഞാനും കരുതി. അങ്ങനെയെങ്കിലും ആ ടെൻഷൻ അങ്ങ് മാറുമല്ലോ. അവൾക്ക് ശരിക്കും കുറ്റബോധമുണ്ടടാ. ചെയ്തതെല്ലാം തെറ്റായിപ്പോയി എന്ന് നല്ല ബോധ്യമുണ്ട്. പക്ഷെ നീ ഒരു സിംഹത്തെ പോലെ അവളെ കടിച്ചു കയറാൻ നിന്നാ? അവളുടെ പ്രായവും മനസ്സും ഒന്നും മനസ്സിലാക്കാനുള്ള ക്ഷമ നിനക്കില്ല.
സ്നേഹം എന്ന് വെച്ചാൽ നിനക്കൊരു തരം ഭ്രാന്ത. അതാ അവള് നിന്റെ അടുക്കൽ വരാതെ ഹോസ്റ്റലിലോ ഫ്രണ്ട്സിന്റെ വീടുകളിലോ എവിടെയെങ്കിലും ഉണ്ടാവും. നീ സമാധാനമായിട്ട് പോ. എനിക്ക് അവളെ കാണാതെ എങ്ങനെ സമാധാനം ഉണ്ടാവും? എന്നോട് പറയാതെ പോയല്ലേ, ഇനി വരട്ടെ. മീനു, മീനാക്ഷി ഇവിടെ ഇവിടെ ഉണ്ടോ? ഹോസ്റ്റലിലും കോളേജിലും അന്വേഷിച്ചു, കണ്ടില്ല. ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞു. ഇല്ല, വന്നിട്ടില്ല. അല്ല, ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാ എന്താ? ഏ, അല്ല, മീനാക്ഷി എവിടെ? നീ വളരെ physically you are weak, rest edthe pattu. Enikku chettine kaanam venda, odane nee kaananda. Hello, ibidi po endha venda enikku arilla, kandondirikkan vayya. Meenakshi avare kaanano nu parney vaasu pidichondirikke, endu yanukku avale kaanikkayirunnittu endha kaaryam? അവള് പറഞ്ഞല്ലേ പറ്റൂ, നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പുറപ്പെടുക നല്ലത്. മീനു, അവിടെ ചെല്ലുമ്പോ ചിലപ്പോ ഉണ്ണികൃഷ്ണന്റെ അവസ്ഥ. ചേട്ടച്ചൻ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു സങ്കടവുമില്ല. എന്നെ ശരിക്കും വേദനിപ്പിക്കണം, എന്നാലും എനിക്ക് സമാധാനമാവും. എന്റെ ചേട്ടച്ചനെ എനിക്കറിയാം, ദേഷ്യം വന്ന കണ്ണു മൂക്കും ഇല്ലാതെ എന്തും പറയും, എന്തും ചെയ്യും. പക്ഷെ കുറച്ചു കഴിയുമ്പോ ആളങ്ങ് മാറും. എന്നിട്ട് എന്റെ അടുത്തൊന്ന് പറയും. അറിയാം, നിന്നെ അടിച്ചതും വഴക്ക് പറഞ്ഞതൊക്കെ അച്ഛനാണ്.
നീ അത് മൈൻഡ് ചെയ്യണ്ട. ഇപ്പൊ നിന്നെ വിളിക്കുന്നത് ചേട്ടനാണ്. ചേട്ടന് നിന്നോട് ഒരു ദേഷ്യവുമില്ല, ഒത്തിരി ഒത്തിരി ഇഷ്ടമാ എന്നൊക്കെയല്ലേ. മീനാക്ഷി 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 പറഞ്ഞ കേട്ട് അവക്ക് നല്ല അട്ടിയാൻ ഇനി പോയി മഴ നനഞ്ഞേച്ചു വന്ന് പനി പിടിച്ചു കയറി വന്ന അട്ടി ഞാനിവിടെ വരാതെ അവിടെ കഴിക്കത്തില്ല, ഓർമ്മത്തുമില്ല.